ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ നമ്മുടെ നീലിയമരി കരിഞ്ജീരകം ഓയിലിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാനായിട്ട് പെരുമഴയത്ത് ഇറങ്ങിയേക്കുകയാണ് കേട്ടോ. ഞാൻ നല്ല മഴയത്താണ്, റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് മൈലാഞ്ചിയാണ്, വലിയ മരമാണ് ഇത്. ഈ മൈലാഞ്ചി പ്രിഫർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് മുള്ളില്ല. സാധാരണ നമുക്ക് രണ്ടുതരത്തിലുള്ള മൈലാഞ്ചിയുണ്ട്. ചില ചെടിയിൽ നല്ല മുള്ളായിരിക്കും, മുള്ള കുത്തി കയറി നമുക്ക് നന്നായിട്ട് വേദന എടുക്കും. അപ്പോൾ ഇതിനകത്ത് മുള്ളില്ലാത്തൊരു മൈലാഞ്ചിയാണ്. മാത്രമല്ല ഇതിന് നല്ല ഇലയുമാണ് കേട്ടോ, നല്ല കളർ കിട്ടുന്ന ടൈപ്പ് ഇലയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെള്ളമൊക്കെ നിൽക്കും, ഇച്ചിരി ഒരു ചതുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ മഴയൊന്നും വക വയ്ക്കാതെ, നമ്മൾ നല്ല മഴയാണ്, നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മഴയത്ത് നിന്നിട്ട് ഞാനിത് ഒടിച്ചെടുക്കുകയാണ്. ഇത് വലിയൊരു മരമാണ്, എത്ര വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇത് ആളൊഴിഞ്ഞൊരു പറമ്പിൽ നിൽക്കുന്ന ഒരു മരമാണ്. ഞാനിങ്ങനെ എവിടെ പോയാലും, ഒരു ടെമ്പിൾ പോയാലും ഒരു ടൂറ് പോയാലും ഒക്കെ ഞാൻ എൻ്റെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എണ്ണയ്ക്കുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരിക്കും എപ്പോഴും എൻ്റെ കണ്ണ് ഭയങ്കര സെർച്ചായിരിക്കും, ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെ ഞാൻ പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പ് കണ്ട എന്തോ യുദ്ധം ഒക്കെ ജയിച്ച് നിൽക്കണ പോലെയാണെങ്കിലും യുദ്ധമല്ല, അതിനേക്കാളും കഷ്ടപ്പാടാണിത്. ഇപ്പോൾ നിൽക്കുന്നത് ചെളിയിലാണ് കണ്ടോ, ഞാൻ നിൽക്കുന്നത്. വെള്ളമുണ്ട് അവിടെ, വെള്ളം കെട്ടി നിൽക്കുകയാണ് മഴ പെയ്തിട്ട്. വെള്ളവും ചെളിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ അതൊന്നും നോക്കാറില്ല. നിങ്ങൾക്കറിയാം ഞാൻ തന്നെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ കളക്ട് ചെയ്യാൻ പോകാറുള്ളത്. ഞാനൊരാളെ വെച്ച് ചെയ്യിക്കാറില്ല, കാര്യം അവർ ഇത് എവിടെ നിന്നൊക്കെയാണ് പറിച്ചുകൊണ്ട് വരുന്നത് എടുത്തുകൊണ്ട് വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ തന്നെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇലയും പാകത്തിനുള്ള മൂപ്പും ഒക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അത് നമ്മുടെ കമുകിൻ്റെ പട്ടയാണ് കേട്ടോ, ആ മരത്തിൻ്റെ മുകളിൽ കമുകിൻ്റെ പട്ട വന്നിട്ട് മൈലാഞ്ചിയുടെ ചെടിയുടെ മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മഴ കൊണ്ടതിങ്ങനെ തൂങ്ങി നിൽക്കുക താഴോട്ട് വിടാതെ. ഞാനെന്തായാലും അത് താഴോട്ടൊന്നും ഇടാനും പോയിട്ടില്ല, അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇല മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ കമ്പൊടിച്ചെടുക്കും. കമ്പൊടിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും കിളിർത്ത് വരും. അപ്പോൾ നമുക്ക് അടുത്ത തവണ എണ്ണ റെഡിയാക്കാനാവുമ്പോഴത്തേനും വീണ്ടും നമുക്ക് നല്ല ഇലകൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മൂത്ത് മുതുക്ക് ഇലയല്ലാതെ, ഒരുപാട് തളിരിലയും അല്ലാതെ, ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു മീഡിയം സൈസ്, നമ്മൾ പറയില്ലേ പ്രായപൂർത്തിയായ ഇലകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നോക്കി തന്നെ എടുക്കണം. നോക്കി പിന്നെ അതുപോലെ പുഴുക്കുത്തൊന്നും വീഴാത്ത, കേടുകളില്ലാത്ത, പിന്നെ ചില ഇലകളിലൊക്കെ പ്രാണികളൊക്കെ മുട്ടയിട്ട് വയ്ക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ മഴയായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കും എല്ലാ ഇലകളും, കാര്യം കഴുകി തുടച്ചതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ സൗകര്യമാണ്. പക്ഷേ വേനൽക്കാലത്ത് ഇച്ചിരി പാടാണ്, കാര്യം എപ്പോഴും പൊടിയും അഴുക്കൊക്കെ ആയിരിക്കും. ഇതെന്തായാലും നമ്മൾ കൊണ്ടുപോയിട്ട്, ഇപ്പം ഞാൻ കുറച്ച് കളക്ട് ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബീം പോലെ അവിടെ വീട് പൊളിച്ചതിൻ്റെ എന്തോ ഒരു ബാലൻസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കുവാണ്. പിന്നെ ഒരു ബാച്ച് ഞാൻ ഓൾറെഡി പറിച്ച് വണ്ടിക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ മഴ ഇച്ചിരി കുറഞ്ഞ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ ഓൺ വോയിസ് കൊടുത്തായിരുന്നു കേട്ടോ, പക്ഷേ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, അത്രയും മഴയുടെ ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു ബാച്ച് ആദ്യമേ തന്നെ പറിച്ചു, അതാണ് ഇവിടെ ഇത്രയും ഭാഗം കാലിയായത്. പൊട്ടിച്ചിട്ട് ഞാൻ വണ്ടിക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കുറച്ചുകൂടെ വേണം, നമുക്കൊരു അളവുണ്ട് എല്ലാത്തിനും, എണ്ണയുടെ ഓരോ. ഇപ്പോൾ നമ്മൾ ഒരു 100 ലിറ്റർ എണ്ണ അടിക്കുമ്പോൾ ഇത്ര ഇത്ര അളവിൽ വേണം എന്നൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളത് കൂടെ ആയിക്കഴിഞ്ഞാൽ, ഇത് കണ്ടോ നല്ല ഇലകളാണ് കേട്ടോ, ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് ഒടിഞ്ഞ് കിട്ടും. അത്രയും ഈ മൈലാഞ്ചി എനിക്ക് വലിയ ഇഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് ഒടിച്ചെടുക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, കാര്യം മുള്ളുകളില്ല, അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഒടിഞ്ഞ് കിട്ടും. ചിലത് നമുക്ക് പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്, നിറയെ മുള്ളുമായിരിക്കും. ഈ മുള്ളു കുത്തിക്കൊണ്ടാൽ നമുക്ക് ഭയങ്കര വേദനയുമായിരിക്കും. അപ്പോൾ ഞാനെടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കണ്ടോ, വെള്ളത്തിൽ കൂടെ തത്തിപ്പൊത്തി വരുന്നുണ്ട് ഞാൻ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രോഡക്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിള്ളം കിടക്കാച്ച വീഡിയോമായി കാണാം. ഞാൻ കളക്ട് ചെയ്യാൻ പോകണമെന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വല്ലപ്പോഴായിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നത്.